മകൻ എന്ന പദവിയിലല്ല ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് കടന്നു വന്നത് താരത്തിന്റെ കടന്ന പ്രേരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ മലയാള സിനിമയിൽ ദുൽഖർ തുടരുന്നത് മകന്റെ ചിത്രങ്ങളെല്ലാം മമ്മൂക്ക കാണുമെങ്കിലും ചിത്രത്തിന്റെ പോസ്റ്ററോ ടീസറോ ഇതുവരെ പങ്കുവെച്ചിട്ടില്ല എന്നാൽ ഇതാ ആദ്യമായി ദുൽഖർ സൽമാന്റെ സിനിമയുടെ ട്രെയിലർ പങ്കുവെച്ചിരിക്കുകയാണ് മമ്മൂക്ക ദുൽഖർ സുകുമാരക്കുറുപ്പായി എത്തുന്ന കുറുപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് മോഹൻലാൽ അടക്കം മിക്ക താരങ്ങളും ട്രെയിലർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ ദുൽഖറിന്റെ ഒരു ചിത്രത്തിന്റെയും വിവരങ്ങൾ മമ്മൂക്ക പങ്കുവെച്ചിട്ടില്ല ദുൽഖറിന്റെ ആദ്യ സിനിമയായ സെക്കൻഡ് ഷോയുടെ ട്രെയിലർ പോലും മമ്മൂട്ടി ഷെയർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴിത് വളരെ അത്ഭുതത്തോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മറുപടി കമന്റുമായി ദുൽഖറും എത്തിയിരുന്നു ചുംബിക്കുന്ന സ്മൈലുകളാണ് ദുൽഖർ കമന്റ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായ കമന്റുകളാണ് പോസ്റ്റിന് താഴെ ലഭിക്കുന്നത് ദുൽഖറിന്റെ ആരാണ് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പാസ്വേഡ് കൊടുത്തത് എനിക്ക് ഇപ്പോ അറിയണം വാപ്പിച്ചി അറിയാതെ വാപ്പിച്ചിയുടെ പേജിൽ കയറി ലിങ്ക് ഷെയർ ചെയ്താൽ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു ഇക്ക പുറത്തുപോയ നേരത്ത് ദുൽഖർ എടുത്ത് ഇട്ടതാണോ ഇനി ഇത് മകന് വേണ്ടിയല്ല മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേപ്പിന് വേണ്ടി എന്നുള്ളതൊക്കെയാണ് നീളുന്ന ഈ കമന്റുകൾ ദുൽഖറിന്റെ പലതരം ഗെറ്റപ്പുകളാണ് ട്രെയിലറിലുള്ളത് ട്രെയിലർ വൻ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃഷ്ണദാസായി ഇന്ദ്രജിത്ത് ആണ് എത്തുന്നത് ഭരത് ഷൈൻ ടോം ചാക്കോ സണ്ണി വെയിൻ എന്നിവരും താരനിരയിലുണ്ട് ശോഭിത ദുലിപാലയാണ് നായികയായി എത്തുന്നത് ശ്രീനാഥ് രാജേന്ദ്രനാണ് സംവിധാനം ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായുള്ള സാമ്യം യാദൃശികമണന്ന മുഖവുരയോടെയാണ് ട്രെയിലർ പുറത്തു വന്നത് ഇത് ഡോക്യുമെന്ററി അല്ലെന്നും അണിയറക്കാർ കൂട്ടിച്ചേർക്കുന്നു ജിതിൻ കെ ജോസിന്റെ കഥയ്ക്ക് ഡാനിയൽ സായുജ് നായർ കെ എസ് അരവിന്ദ് എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നിമിഷ് രവിയാണ് ഛായാഗ്രഹണം സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് സുശീൽ ഷ്യാമാണ് വിനീഷ് വിശ്വലാലാണ് ക്രിയേറ്റീവ് ഡയറക്ടർ എഡിറ്റിംഗ് വിവേക് ഹർഷനും